നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എസ് ടി പിയുടെ നിലപാട് UDFനൊപ്പമായിരുന്നു. പല മണ്ഡലങ്ങളിലും എസ് ടി പിക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളും UDFന്റെ പെട്ടിയിലേക്ക് തന്നെയാണ് വീണത്. ഒരു സംശയമില്ലാതെ തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് നികേഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞ എസ് ടി പിയുടെ മിലിറ്റേറിയൻ വോട്ടുകൾ, എസ് ടി പി എവിടെ പറയുന്നു അവിടെ കുത്തുന്ന വോട്ടുകൾ വളരെ കൃത്യമായിട്ട് UDF സംവിധാനത്തിലേക്ക് പോകുകയാണ്. എന്നാൽ UDF ഈ ഒരു സംവിധാനത്തിൽ വലിയൊരു പരാജയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. UDF വലിയൊരു പരാജയമായിരിക്കുന്നു എന്നാണ് പല വിലയിരുത്തലും വരുന്നത്. കാരണം എസ് ടി പി പ്രവർത്തകരാണ് പലയിടത്തും UDFന്റെ ബൂത്തുകളിൽ പോലും ഇരുന്നിട്ടുള്ളത്, UDFന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ എസ് ടി പി അടൂർ മണ്ഡലം കമ്മിറ്റി അംഗം അല്ലമി മണ്ണടി ഉണ്ട്. അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പോലും നമ്മളോട് വിശദീകരിക്കും. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എസ് ടി പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള, വ്യക്തമായ വോട്ട് ബാങ്കുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പോലും BJP യെ പരാജയപ്പെടുത്തുക എന്ന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എസ് ടി പിയുടെ ബ്രാഞ്ച് തലങ്ങളിൽ അറിയിപ്പ് പോവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ആൻ്റോ ആൻ്റണിക്ക് വൻ വിജയം നേടിക്കൊടുക്കുന്നതിൽ എസ് ടി പി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അത് UDFനറിയാം, ഇവിടുത്തെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. ഇപ്പോഴത്തെ സാഹചര്യം, എസ് ടി പി ഇപ്പോൾ 2014 വോട്ടും 2019 വോട്ടും ഒക്കെ പരിശോധിച്ചാൽ ഇപ്പോൾ 2024 സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വ്യക്തമായ ബ്രാഞ്ച് സംവിധാനങ്ങളുള്ള മേഖലകൾ അത് വിപുലമായി തന്നെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അതൊക്കെ പരിശോധിക്കുമ്പോഴും പാർട്ടി 2014 ശേഷം 10 വർഷങ്ങൾക്കപ്പുറം, 10 വർഷത്തിന് മുമ്പ് 10,000-ൽ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ മത്സരിച്ചാൽ തീർച്ചയായും 25,000-ൽ വോട്ട് വാങ്ങിക്കാനുള്ള വോട്ടർ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ടി പി. തീർച്ചയായും ആ പിന്തുണ കോൺഗ്രസിന് വലിയ ബലമേകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ രണ്ട് പ്രബലമായ കക്ഷികൾ LDFും UDFും അവരുടെ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് പ്രചരണ രംഗത്തുള്ളത്. നമ്മളത് വിലയിരുത്തുമ്പോൾ ആ ചെറിയ മാർജിനിൽ പോലും വളരെ വിലയുള്ള വോട്ടാണ് LDFും UDFും SDPയുടെ വോട്ടിന് വില നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലങ്ങളിൽ അത് UDF സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രവർത്തകരുടെയും പാർലമെന്റിലെ മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും ഒക്കെ വിലയിരുത്തുകൾ അനുസരിച്ച് ഞങ്ങൾക്ക് UDFനെ നല്ല രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇന്ന് പാർട്ടിയുള്ളത്. UDFന്റെ പല പ്രവർത്തകരെയും ബൂത്തിൽ പോലും കാണാത്തൊരവസ്ഥ പത്തനംതിട്ട ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പല പ്രദേശങ്ങളിലും ഉണ്ടായി. എന്നാൽ അവിടെ SDP വളരെ കൃത്യമായിട്ട് വളരെ വിശകലനം ചെയ്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ SDP മത്സരിക്കുമ്പോൾ SDPക്ക് അത് തിരിച്ചടിയാവാൻ സാധ്യതയില്ലേ? ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിൽ എങ്ങനെയൊക്കെ സഹായിക്കാം, എങ്ങനെയൊക്കെ രംഗത്ത് വരാം എന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDP. അപ്പോൾ UDFന്റെ ഭാഗത്തുനിന്നും പല ബൂത്തുകളിലും അവരുടെ ബൂത്ത് സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും അതല്ലായെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനിരിക്കുകയും ചെയ്യുന്ന പല ബൂത്തുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും SDPയുടെ പ്രവർത്തകരുള്ള ബൂത്തുകളിൽ UDFനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് വന്നിട്ടുണ്ട്. അത് ബൂത്ത് കെട്ടുന്നതിലായാലും വോട്ടർഷിപ്പ് വിതരണം ചെയ്യുന്നതിലും പരസ്യ പ്രചരണത്തിലായാലും മറ്റ് വോട്ടിംഗ് ദിവസത്തിൽ തന്നെ അത് വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ മുമ്പിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് UDFന് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നും ഈ പൊതുസമൂഹം, ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട പാർലമെന്റിലെ UDFന്റെ അംഗങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന്. ഇത് SDPക്ക് തിരിച്ചടിയാവില്ല. ഇന്ന് നിങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് ചോദിച്ചു പോകുന്നത് നാളെ SDPയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവര് കൈപ്പത്തിയിലേക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു പ്രവണത ഉണ്ടായി വരില്ലേ? നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കെതിരെ
രാജ്യം ഇന്ന് ഫാഷിസത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇന്ത്യ രാജ്യത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി. ബി ജെ പിയെ പരാജയപ്പെടുത്തുക, ബി ജെ പിയെ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി യു ഡി എഫിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത് മുൻനിർത്തി തന്നെയാണ് ഈ പൊതുസമൂഹത്തോട് എസ് ഡി പി വോട്ട് ചോദിച്ചിട്ടുള്ളതും യു ഡി എഫിനെ വിജയിപ്പിക്കേണ്ട ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും. ഇത് വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന് യാതൊരുവിധമായ എസ് ഡി പിയുടെ വോട്ട് ബാങ്കിന് യാതൊരുവിധമായ കോട്ടവും സംഭവിക്കുകയില്ല എന്ന് വ്യക്തമായ ബോധ്യം എസ് ഡി പിക്ക് ഉണ്ട്. കാരണം 2014 2019 ബി ജെ പിക്ക് സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും അവർക്കെതിരെ ശക്തം നമ്മൾ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള കക്ഷിയെ കണ്ടുപിടിച്ച് അത് പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അത് ഇടതിനും വലതിനും അടക്കമുള്ള കോൺഗ്രസിനും എൽ ഡി എഫിനും യു ഡി എഫിനും അടക്കമുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കാസർഗോഡും അടക്കം പല മണ്ഡലങ്ങളിലും ബി ജെ പി സാധ്യത പരിശോധിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ എൽ ഡി എഫിനെ യു ഡി എഫിനെ സഹായിക്കുകയും എന്നാൽ 2014 ശേഷം നടന്ന ത്രിതല പഞ്ചായത്തുകളിൽ ഈരാറ്റുപേട്ടയടക്കം, പന്തളമടക്കം, തിരുവനന്തപുരം ജില്ലയിലടക്കം, കൊല്ലം കോർപ്പറേഷനിലടക്കം നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും എസ് ഡി പിക്ക് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനും ജനപ്രതിനിധികളെ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് രാജ്യത്തിന്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരുവിധമായ പേടിയോ ഭയവുമില്ല. ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് തന്നെയാണ് എസ് ഡി പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടൂർ മണ്ഡലത്തില് കഴിഞ്ഞ തവണ യു ഡി എഫ് 3rd സ്ഥാനത്താണ് എത്തിയത്. ഇത്തവണ എസ് ഡി പിയുടെ വോട്ടുകൾ കൂടി വരുമ്പോൾ അതിനപ്പുറത്തേക്ക് അടൂർ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തില് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഒന്നാമതാകാൻ പറ്റും. അതിന് എസ് ഡി പിയുടെ പിന്തുണ അവർക്ക് സഹായകരമായിട്ടുണ്ട് എന്ന് ഈ സമൂഹത്തിലെ പൊതുബോധത്തിന് തീർച്ചയായും ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് എസ് ഡി പി പ്രവർത്തകരാണ് യു ഡി എഫ് സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച് എത്തിച്ചത്. അത് നാളെ തിരിച്ച് കോൺഗ്രസ് എസ് ഡി പിയെ സഹായിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. അത് ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിയെ നിർണയിക്കുന്ന തലത്തിലേക്ക് എസ് ഡി പി വളരും എന്നതിൽ യാതൊരുവിധമായ സംശയമില്ല. അപ്പോൾ തന്നെ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടി വരുന്ന സാഹചര്യം ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ നിയമസഭാ ഇലക്ഷനുകളിലും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും എസ് ഡി പി യെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ ഇരു മുന്നണികൾക്കും ആവാത്ത ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ തീർച്ചയായും പാർട്ടി അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് വേണ്ട വിധത്തിലുള്ള പിന്തുണയുമായി മുന്നോട്ട് പോകും. വളരെയധികം നന്ദി. മറ്റൊരു വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കാൻ കാണാം. എല്ലാവിധ ഭാവവും നന്ദി.